ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ 68-ാം ജന്മദിനാഘോഷ നിറവിൽ അമൃതപുരി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ ആഹ്വാനം അനുസരിച്ച് ഭക്തർ അമൃതവർഷം 68 സാധനാ ദിനമായാണ് ആചരിച്ചത്. പിറന്നാളിനോടനുബന്ധിച്ച് അമൃതപുരിയിൽ വിശേഷാൽ പൂജകളും നടന്നു. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തസഹസ്രങ്ങളുടെ സ്ഥാനത്ത് അമൃതപുരിയിൽ ഇക്കുറി കാണാനായത് മഹാവ്യാധികൾ കരുതി വരുത്താനുള്ള മഹായജ്ഞങ്ങളായിരുന്നു. പുലർച്ചെ 3 മണിക്ക് ലളിത സഹസ്രനാമാർച്ചനയോടെയാണ് അമ്മയുടെ പിറന്നാളാഘോഷ ചടങ്ങുകൾ ആശ്രമത്തിൽ ആരംഭിച്ചത്. തുടർന്ന് മഹാഗണപതി ഹോമവും നവഗ്രഹ ഹോമവും നടന്നു. തൊട്ടുപിന്നാലെ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ പ്രഭാഷണവും സത്സംഗും ആരംഭിച്ചു. 10 മണിയോടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അമ്മ വേദിയിലേക്കെത്തി. ജയന്തി ദിനത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഗുരുപാദുക പൂജ അമ്മയുടെ പ്രഥമ ശിഷ്യൻ കൂടിയായ മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. സ്വാമിജിയും മറ്റ് സന്യാസി ശ്രേഷ്ഠരും ചേർന്ന് അമ്മയെ ഹാരാർപ്പണം ചെയ്ത് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ലോകശാന്തി മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. നാം ജീവിക്കുന്ന ഈ ലോകം എണ്ണമറ്റ മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇവിടെയുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ ഓരോന്നിനും അനുനിമിഷം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിണാമചക്രത്തിൻ്റെ മറ്റൊരു ദിശയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിനെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു സംഭവമോ ദുരിതമോ ഉണ്ടാകുമ്പോൾ അത് ലോകരെല്ലാവരും കൂടി ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലമായി വേണം കാണാൻ. അത്തരം സാഹചര്യങ്ങളിൽ ഒരു രാജ്യത്തിന് ഒരു പ്രത്യേക തരം ജനവിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജന്മദിന സന്ദേശം പകർന്ന അമ്മ തുടർന്ന് ഭജനയ്ക്കും നേതൃത്വം നൽകി. വൈകിട്ട് മഹാസുദർശനഹോമം നടന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള അമ്മയുടെ ഭക്തർ വിശ്വശാന്തിക്കായുള്ള പ്രാർത്ഥനയോടെയാണ് 68-ാം പിറന്നാൾ ദിനം കൊണ്ടാടിയത്. ജനം, കൊല്ലം.